പ്രൈസ് ദി ലോർഡ്. യേശോ മെസ്സിയായ ക്രിസ്തുയായിരിക്കട്ടെ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ കൂടി തമ്പുരാന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ കരുണയും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. നമ്മൾ വീണ്ടെടുപ്പിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള നഷ്ടങ്ങൾ നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായും മറ്റുള്ളവരുടെ പ്രവൃത്തികളുടെ ഫലമായും പല നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ പാപങ്ങളും മറ്റുള്ളവരുടെ പാപങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മുടെ അജ്ഞത മൂലം നമ്മൾ ചെയ്ത പല പ്രവൃത്തികളുണ്ടാകാം. എന്തു തന്നെയായാലും ഈ നഷ്ടങ്ങളെല്ലാം സഹിച്ച് ഇങ്ങനെ ദുരിതം അനുഭവിച്ച് ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല ഒരു ക്രൈസ്തവൻ്റെ വിളി. ഈ വലിയ ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളെയും നഷ്ടങ്ങളുടെ നടുവിലും നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ വീണ്ടെടുത്തരാൻ കഴിവുള്ള ഒരു ദൈവം എന്നും ജീവിച്ചിരിപ്പുണ്ട്. സോ റെസ്റ്റോറേഷൻ, അതിന് നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രേസ് ആവശ്യമാണ്. ദാറ്റ് ഈസ് വൈ ദിസ് പ്രോഗ്രാം ഈസ് കോൾഡ് കൈറോസ് നമ്മൾ പറയും. ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഗ്രേസ്, അവർ ഓഫ് ഗ്രേസ്. നമ്മുടെ ഈ പ്രോഗ്രാമുകളൊക്കെ പല ആൾക്കാരുടെയും അഭ്യർത്ഥന പ്രകാരം അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം നമ്മൾ കൃത്യം ഒരു മണിക്കൂറിലേക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ചുരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കാണാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് സഹതപിക്കാനേ പറ്റുള്ളൂ. കാരണം ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി റെസ്റ്റോറേഷന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കത്തില്ലെങ്കിൽ പിന്നെ നിങ്ങളെ കുറിച്ച് സഹതപിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയെങ്കിലേ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയാൽ ഞാൻ തുടങ്ങുകയാണ്, നമ്മുടെ കുർബാനകളും പ്രാർത്ഥനകളൊക്കെ എന്തുകൊണ്ട് ഫലദായകമാകുന്നില്ല. നമ്മൾ ഇത്രമാത്രം കുർബാനകൾ അർപ്പിച്ചും ഇത്രമാത്രം യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചിട്ടും ക്രിസ്തുവിൻ്റെ ഒരു അംശം പോലും ഇന്ന് ക്രിസ്ത്യാനിയിൽ രൂപപ്പെടുന്നില്ല എന്നുള്ള വലിയ ദൗർഭാഗ്യകരമായൊരവസ്ഥ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് അൽമായര് മാത്രമല്ല, വൈദികര് സന്യസ്തര് എല്ലാവരും നമ്മളിങ്ങനെ ക്രിസ്തുവിന് വേണ്ടി നടക്കുന്നുണ്ട്. ക്രിസ്തു മാത്രം നമ്മളിൽ രൂപപ്പെടുന്നില്ല. അതാണ് ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയും. ഈ ട്രാജഡി മാറണമെങ്കിൽ വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ നീതിയിലേക്ക് നമ്മൾ വരണം. നിങ്ങളുടെ നീതി ഫരിസേയരുടെ നീതിയെ അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിന് യോഗ്യരല്ല. ഈ നീതി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൽ നിന്ന് പാപമൂലം അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ നീതി. അതിന് നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ ഈ മനുഷ്യരുടെ പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരസ്നേഹ പ്രവൃത്തി. ഇതൊരു ക്രിസ്ത്യാനിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് കൂടി കൂട്ടി പറയാമെങ്കിൽ ഒരു കത്തോലിക്കന് മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥന. കാരണം ഈ കത്തോലിക്ക സഭയിലാണ് ഈ കുർബാനയുള്ളൂ. ഈ കുർബാന എന്ന് പറയുന്നത് എന്താണ്? വേറെ ഒരു സഭയിലും കുർബാനകളില്ല. യേശുവിൻ്റെ ബലിയിൽ നമ്മൾ പങ്കുകാരാകണം. മനുഷ്യവംശത്തെ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ച ആ പാവനമായ ബലിയിൽ പങ്കുകാരായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും ഒരു ബലി അർപ്പിക്കുകയാണ്. അബ്രാഹത്തിൻ്റെ പോലെ, ഇസഹാക്കിൻ്റെ പോലെ, യാക്കോബിനെ പോലെയൊക്കെ നമ്മളും ബലികൾ അർപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കണം. ഈ മനുഷ്യരൊക്കെ ഇത്തരം ബലികൾ അർപ്പിച്ചത് കൊണ്ടാണ് ഇവരെല്ലാം ദൈവിക ജീവനിലും ദൈവ മഹത്വത്തിലും ഒരു പങ്കുകാരാകാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടന്നിട്ടും പഴയ നിയമത്തിലെ ദൈവപുരുഷന്മാരുടെ പത്തിലോ നൂറിലൊരു അംശം പോലും നമ്മളിൽ ദൈവികത കൃപ ഇറങ്ങിയിട്ടില്ല. അതാണ് ഇന്നത്തെ നമ്മളൊരു വലിയ പ്രശ്നം. എന്നാൽ പഴയ നിയമത്തിലെ ദൈവപുരുഷന്മാർ അബ്രാഹമായിട്ട് ഇസഹാക്കായിട്ട് യാക്കോബ് ദാനിയേൽ ജോസഫ് ഇവരെക്കാളൊക്കെ അത്ഭുതകരമായ കൃപ നിറഞ്ഞവരായിരുന്നു ക്രിസ്തു ശിഷ്യന്മാർ, ആദ്യ സഭയിലെ ക്രിസ്ത്യാനികൾ. ബിക്കോസ് ദേ വർ ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പഴയ നിയമത്തിലെ ദാറ്റ് വർ നോട്ട് ഫുൾ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അവർക്ക് ഒരു പുതിയ പ്രത്യേക അഭിഷേകം കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ അഭിഷേകം സ്വീകരിക്കേണ്ട കാരണം എന്താണ്? അവരുടെ ജീവിതത്തിലും ഈ ഒരു ബലി ജീവിതം ഉണ്ടായിരുന്നു. മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ജീവിച്ചിരുന്ന ഈ മനുഷ്യർ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ജോസഫിൻ്റെ കഥ ഞാൻ പറഞ്ഞു, ജോബിൻ്റെ കഥ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു കഥയിൽ വരുമ്പോൾ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ കാണുന്നു. ദാനിയേലിനെയും അതിക്രൂരമായിട്ട് ദാനിയേലിനോട് അസൂയ മൂത്തിട്ട് നബുക്കദ്നേസർ രാജാവിൻ്റെ മന്ത്രിമാരെല്ലാം കൂടി ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയുന്നുണ്ട്. ദാനിയേലിൻ്റെ സുഹൃത്തുക്കളെ അഗ്നികുണ്ഡത്തിൽ എറിയുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം അവര് ഇവരോട് ആരോട് അവർക്ക് ദേഷ്യവും പരിഭവമില്ല. ഇതെല്ലാം സഹിച്ചുകൊണ്ട്, നിരുപാധികം സഹിച്ചുകൊണ്ട് ദാനിയേൽ സിംഹക്കുഴികളും ദാനിയേലിൽ നിന്നും ഒരു സങ്കടമോ പരിഭവമില്ല. ജോസഫിനെ പൊട്ടക്കെട്ടർ സഹോദരന്മാരെ കണ്ട ജോസഫിന് പരിഭവമില്ല, സങ്കടമില്ല. കാരണം അതെല്ലാം അവർ സ്നേഹത്തിൽ അങ്ങ് സഹിക്കുക. ഈ സ്നേഹത്തിൽ വളരണം. ഇതാണ് പ്രിയമുള്ളവരെ ദൈവം എന്ന് പറയുന്നത്. ഈ സ്നേഹത്തിൽ വളരുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ വളരുക. ഇങ്ങനെയാണ് പരിശുദ്ധാത്മ അഭിഷേകം എന്നൊക്കെ പറയാം.
അപ്പൊ ഈ അഭിഷേകം നമ്മൾ സ്വന്തമാക്കണം ഈ കാലഘട്ടത്തിൽ. അങ്ങനെയാണ് നമ്മൾ ഈ നശിച്ചുകൊണ്ടിരിക്കുക ലോകത്തിന്റെ നശീകരണത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് ഇനിയും സാധിക്കണം. കാരണം സ്വർഗം ഇത് ഇത്രയും പെട്ടെന്നല്ല അവസാനിച്ചു പോകാനായിട്ട് സാത്താൻ ഇതെല്ലാം പെട്ടെന്ന് തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കുറെ കൂടി കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനി ഒരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കി, അതുവഴി നമ്മൾ ലോകത്തെ വീണ്ടെടുക്കുന്നു, നമ്മുടെ ജീവിതങ്ങൾ വീണ്ടെടുക്കപ്പെടാൻ ദൈവം അനുവദിക്കാൻ. കാരണം നമ്മളെ നിലനിൽപ്പ് ആവശ്യമാണ്. അപ്പം നമ്മൾ ഈ ലോകത്തിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മളൊരു അനുഗ്രഹമായി ലോകത്തിന് മാറുന്നത്. ഈ ലോകത്തിൽ മനുഷ്യർ വലിയ ദുരിതത്തിന് നിരാശയിൽ കടന്നു പോകുമ്പോൾ ഒരു അനുഗ്രഹമാകാൻ നിന്നെ ദൈവം വിളിക്കുകയാണ്. അപ്പം അതിനുള്ള വഴിയാണ് നമ്മൾ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കം ചെയ്യുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശുവിനെ കുറിച്ച് പറയണം. ഓരോ ക്രിസ്ത്യാനി അവനായിരിക്കുന്ന ലോകത്തിൻ്റെ പാപങ്ങൾ വീണ്ടെടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒത്തിരി പാപങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. നമ്മുടെ മാതാപിതാക്കളും പൂർവീകരും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും മക്കളൊക്കെ ചെയ്യുന്ന തെറ്റുകളുണ്ട്. നമ്മൾ ഇതിനോടൊക്കെയുള്ള പ്രതികരണം എന്താണ്? നമ്മൾ ഇതിനെല്ലാം ഇങ്ങനെ കുറ്റവും പരാതിയും അല്ലെങ്കിൽ ദേഷ്യവും നമ്മളിങ്ങനെ എതിർത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ ഗുണമുണ്ടാകുന്നത്? നമ്മുടെ കുടുംബത്തിൽ തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, തിന്മയ്ക്ക് പകരം നിങ്ങൾ തിന്മ ചെയ്യരുത്, തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ദൈവത്തിൻ്റെ വചനമാണ്. ഈ നന്മ എന്ന് പറയുന്നത് എന്താണ്? സ്വർഗം നന്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് നന്മ, അല്ലാതെ ലോകം കാണുന്ന നന്മ പ്രവൃത്തിയല്ല. അപ്പം ദൈവം നല്ലവനാണ് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ദൈവം നല്ലവനായിരിക്കുന്നു? ദൈവം നല്ലവനായിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടല്ല, അതാണ് നന്മയുടെ പ്രത്യേകത. നമുക്ക് വേണ്ടിയിട്ടാണ് ദൈവം നല്ലവനായിരിക്കുന്നത്. ദൈവത്തിന് സ്വന്തം നല്ലവനായിട്ട് ദൈവം ആകുന്നില്ല. ദൈവം നല്ലവൻ എന്ന് പറയുന്നത് അവൻ നമുക്ക് വേണ്ടി നന്മയായിരിക്കും, അത് സ്നേഹമായി മാറുകയാണ്. നന്മ ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ടല്ല നന്മ എന്ന് പറയുന്നത്. അവനവന് വേണ്ടിയുള്ള നന്മ ഒരിക്കലും നന്മയുടെ പൂർണ്ണതയല്ല. നന്മയായിരിക്കുക എന്നത് അപരനു വേണ്ടി ആയിരിക്കുക എന്ന വസ്തുത ഉൾക്കൊള്ളുന്നു. അപ്പം ദൈവം നല്ലവനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനു വേണ്ടി ആയിത്തീർന്നൊരു ദൈവം. അതാണ് പരിശുദ്ധ കുർബാന, ആത്മദാനം ആഘോഷമാക്കിയവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഇതാണ് പരിശുദ്ധ ബലി. അപ്പം ഇന്ന് നമ്മൾ ഈ കുർബാനകൾ ഇത്രമാത്രം കുർബാന കണ്ടിട്ടും സ്വീകരിച്ചിട്ടും അർപ്പിച്ചിട്ടും ഒന്നും നമ്മളിൽ ഈ ദൈവത്വം വളരാത്തതിൻ്റെ, നമ്മുടെ കുടുംബങ്ങളിലൊന്നും ഈ റിസ്റ്റോറേഷൻ നടക്കാത്തത്, നമ്മുടെ കുടുംബങ്ങൾ നശിച്ച് 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 പോകുന്നല്ലാണ്ട് ഇവിടെ ഒന്നൊരു വീണ്ടെടുപ്പ് ഉണ്ടാകാത്തതിൻ്റെ കാരണം നമുക്ക് ഈ സീക്രട്ട് അറിഞ്ഞുകൂടാ. നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. ഇതാണ് ഒരാത്മാവിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പരസ്നേഹ പ്രവൃത്തി. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഓരോ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു വരുന്ന സ്ത്രീകൾ ആ കുടുംബത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് ത്യാഗങ്ങളും സഹനങ്ങളും പരിത്യാഗ പ്രവൃത്തികളും ചെയ്ത് ആ കുടുംബത്തെ വിശുദ്ധീകരിക്കുവാൻ ഓരോ സ്ത്രീയെയും സ്വർഗം വിളിക്കും. ഇതാണ് ഓരോ ഭാര്യമാരുടെ വിളി. ഇങ്ങനെ ഓരോ സ്ത്രീകൾ ഓരോ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അവരുടെ പ്രസവവും അവരുടെ സഹനങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും എല്ലാം പരിഭവം പരാതി കൂടാതെ അത് ഏറ്റെടുത്ത് സഹിച്ച് ക്രിസ്തുവിൻ്റെ ബലിയോട് ചേർത്ത് വെച്ചൊന്ന് ബലിയർപ്പിച്ച് കുർബാന അർപ്പിച്ചു നോക്കിയ സ്ത്രീകളെ അനേകം തലമുറകൾ വീണ്ടെടുക്കാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരും. ഇന്നത്തെ സ്ത്രീകൾക്ക് ഇതിനുള്ള ജ്ഞാനമോ ഇതിനുള്ള കൃപയോ ഇല്ല. നമ്മളേതോ ലോകത്തിൽ ഓടി നടക്കുകയാണ്. എല്ലായിടത്തും ദേഷ്യവും പകയും വൈരാഗ്യവും മാതാപിതാക്കൾ മാറി നടക്കുക. കാരണം മാതാപിതാക്കളുടെ കൂടെ ഒന്നും ജീവിക്കാനായിട്ട് പല സ്ത്രീകൾക്കൊന്നും സാധിക്കുന്നില്ല. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പോവുക. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ദൈവത്വവും ദൈവകൃപയില്ല. ഇന്ന് ലോകത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള കൃപയില്ല ക്രിസ്ത്യാനിക്ക്. ഇന്ന് സമ്പത്തുണ്ട്, ജോലിയുണ്ട്, വലിയ വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ലോകം നേരിടുന്ന പ്രതിസന്ധികളെ നേരിടാനുള്ള ഗ്രേസ് ഇല്ല. ആൻഡ് ഈ പ്രശ്നങ്ങളും നമ്മളെ അടിച്ച് നിർവീര്യമാക്കി കളഞ്ഞു കളയാണ്, നശിപ്പിച്ച് കളയാണ്. അപ്പം അതുകൊണ്ട് അമ്മമാര് ഭാര്യമാര് ഒക്കെ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ വിളി ലോകത്തിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത വലിയ ശ്രേഷ്ഠമായ പ്രവൃത്തി ചെയ്യാൻ കൃപ ലഭിച്ചവരാണ് നിങ്ങൾ.
അപ്പം അതിനെന്ത് വേണം? ഓരോ സ്ത്രീകളും പുരുഷന്മാരും അതുതന്നെയാണ് നമ്മളൊക്കെ ചെയ്യുന്നത് തന്നെ. ഈ കുടുംബത്തിൻ്റെ നമ്മുടെ മക്കളുടെയും നമ്മുടെ മാതാപിതാക്കളുടെ അമ്മായിയപ്പൻ്റെ അമ്മായിയമ്മയുടെയൊക്കെ തോന്നിവാസങ്ങൾക്കും അല്ലെങ്കിൽ പാപങ്ങൾക്കും തെറ്റുകൾക്കും നമ്മൾ പരിഹാരം ചെയ്തൊന്ന് ജീവിച്ചു നോക്കിയേ നിങ്ങളുടെ കുടുംബങ്ങൾ റിസ്റ്റോർ ചെയ്യപ്പെടും. നിങ്ങൾ കാണാൻ സാധിക്കും അത്ഭുതകരമായ കൃപ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകി വരും. നിങ്ങളുടെ മക്കളൊക്കെ അത്ഭുതകരമായ വളർന്നുയരുന്ന നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇത് ചെയ്യാതെ ഇതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയും, ഇതാണ് പരസ്നേഹം എന്ന് പറയും, ഇതാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്നൊക്കെ പറയും, ഇതാണ് ലോകത്തിൽ മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്. ഈ പുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനെ സന്തോഷം, കാരണം ക്രിസ്തുവിൻ്റെ ബലിയുടെ തുടർച്ചയാണത്. 2000 വർഷം കാൽവരി മലയിൽ അവൻ അർപ്പിച്ച ബലി, അവൻ കൊല്ലാൻ കൊണ്ടുവന്ന കോലാടിനെ പോലെയും രോമങ്കത്തിരിക്കുക ചെമ്മരിയാടിനെ പോലെ നിശബ്ദനായിരുന്നതുകൊണ്ട് എല്ലാ മനുഷ്യൻ്റെ അന്യായങ്ങളും തോന്നിയവാസങ്ങളും സഹിച്ചു പിതാവിന് അതിന് പരിഹാരം ചെയ്തു. ഇങ്ങനെ ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്ത്യാനികൾ എങ്ങനെ നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പായ മാറുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ഇഞ്ചി ചതയുന്നത് പോലെ ചതയാൻ നമ്മൾ തയ്യാറാവണം. ഇങ്ങനെ അപരന് വേണ്ടി ബലിയായി തീരുവാനുള്ള വിളിയാണ് ക്രൈസ്തവ ജീവിതം. ഇതാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതകൾ. അപ്പം ഈ പൂർണ്ണതയിലേക്ക് നമ്മൾ വളരുമ്പോൾ നമ്മളിൽ ദൈവങ്ങൾ രൂപപ്പെടുകയാണ്. ഇതാണ് പഴയ നിയമത്തിലെ ജോസഫിലും ദാനിയേലിലൊക്കെ കാണുന്നത്. നമ്മൾ ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ കടന്നിരുമ്പോൾ കാണുന്നുണ്ട്. ദാവീദ് എന്തുകൊണ്ട് ഇസ്രായേലിലെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായി മാറി? അത്ഭുതകരമായ കൃപയുള്ള രാജാവായിരുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തെ സംബന്ധിച്ച് തന്നെയാണ്, അദ്ദേഹം വലിയൊരു ദൈവഭക്തനായിരുന്നു. ആ ഭക്തിയുടെയൊക്കെ പ്രത്യേകത എന്താ? സാവൂള് ദാവീദിനെ അനേകർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പീഡനങ്ങളിലെല്ലാം കുടുംബത്തിൽ തന്നെ പീഡനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവസാനം സാവൂളിൻ്റെ മകളെ കല്യാണം കഴിച്ച സാവൂളിൻ്റെ അസൂയ, അങ്ങനെ സാവൂള് കൊല്ലാൻ നടക്കുകയാണ്. ഇങ്ങനെ കൊല്ലാൻ നടക്കുമ്പോൾ ഓടി കാടുകളിലെ മലകളിലൊക്കെ ഒളിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഈ സാവൂള് തന്നെ ദാവീദിനെ തേടി ദാവീദ് ഒളിച്ചിരിക്കുന്ന ഗുഹയ്ക്കകത്ത് വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ദാവീദിൻ്റെ അനുചരന്മാർ പറയുന്നുണ്ട്, ദേ നിന്നെ കൊല്ലാൻ വന്നവൻ ഇവിടെ കിടപ്പുണ്ട്, വാളെടുത്താണ് കൊന്നല്ലോ, അവൾ പ്രശ്നം കഴിഞ്ഞു. അവിടെ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ അഭിഷിക്തനെ തുടരുത്, അതിന് മേൽ കൈവെക്കാൻ നമുക്ക് അധികാരമില്ല. അവനെനിക്കെതിരെ പാവം എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്നതിന് അതെല്ലാം ഞാൻ അങ്ങ് സഹിക്കുന്നു, ക്ഷമിക്കുന്നു. ആ സാവൂളിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തെങ്ങനെ അവൻ ചെയ്ത എല്ലാ ദ്രോഹങ്ങളും സഹിച്ച് അവനെ കൊല്ലാനുള്ള അവസരം ഉണ്ടായിപ്പോൾ അവനെ കൊല്ലാതെ വിടുന്ന ആ സ്നേഹം, ഇതാണ് ദാവീദിനെ മഹാനായ രാജാവാക്കി. ഇതാണ് സാധാരണ ഒരു ജോസഫിനെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാക്കി. ഇതാണ് ഒരു സാധാരണ അടിമയാകുന്ന ദാനിയേലിനെ ബാബിലോന്റെ ഭരണാധികാരിയാക്കി വരും. ഇന്ന് നിന്നെയും ഈ ലോകത്തിലെ ശ്രേഷ്ഠനാക്കി മാറ്റാനുള്ള ഒരു വിളിയാണ്. നമ്മൾ ദൈവത്വത്തിൽ വളരണം. ഈ ദൈവത്വത്തിൽ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായി നമുക്ക് പ്രാർത്ഥന വേണം, കുർബാന വേണം, ഉപവാസം നോയമ്പൊക്കെ വേണം. അതിനൊക്കെ കാരണങ്ങൾ ഞാൻ പുറകെ പറഞ്ഞു തരാം. പക്ഷേ നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നല്ല അർപ്പിക്കുന്ന ഉപവാസങ്ങളും പ്രാർത്ഥനകളും ധ്യാനങ്ങളും കുർബാനകളൊക്കെ വേസ്റ്റായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊന്നും നമ്മളെ വീണ്ടെടുക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളതിൻ്റെ മർമ്മം അതിൻ്റെ അന്തസ്സത്ത നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മളിതെല്ലാം നടത്തിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും ക്രൈസ്തവ ആധ്യാത്മിക ജീവിതത്തിലെ പ്രാർത്ഥനകളും സാധനങ്ങളെല്ലാം അപൂർണങ്ങളായി ഇരിക്കുകയാണ്. അത് പൂർണ്ണമല്ല, അത് തീരെ മോശമല്ല എന്ന് പറയുന്നില്ല. അതിൻ്റെ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു മുസ്ലിമിന് ഒരു ഹൈന്ദവന് ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ച് അവനിതൊക്കെ ചെയ്താൽ അവനിതെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്നത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് അപ്പുറത്തേക്ക് നമുക്കൊന്നും കിട്ടുന്നില്ല. കാരണം എന്താണ്? നമ്മളിൽ ഈ ദൈവികത നമ്മൾ രൂപപ്പെടുന്നില്ല. ഈ ക്രിസ്തുത്വം നമ്മൾ രൂപപ്പെടുത്താത്തടത്തോളം കാലം ക്രിസ്ത്യാനിയുടെ ജീവിതം വേസ്റ്റാണ്. ഈ ക്രിസ്തുത്വം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾക്കൊരു വഴിയേ ഉള്ളൂ. നമ്മൾ ഈ ലോകത്തിൻ്റെ പാപങ്ങളെ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ പോലെ നമ്മളും ഈ ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കണം. പ്രിയ സഹോദരങ്ങളെ, സ്വാഭാവികമായിട്ടും നമ്മുടെ കുർബാനകൾ നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കാനും അവരെ പീഡിപ്പിക്കാനും നശിപ്പിക്കാനുള്ള അധികാരവും സാഹചര്യമൊക്കെ പിശാച് നമ്മൾക്ക് ഇട്ടുതരും. ഇങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴും അത് വേണ്ടാന്ന് വെച്ച് അവരുടെ പാപങ്ങൾ നിരുപാധികം ക്ഷമിച്ച് അവരുടെ പാപത്തിന് പരിഹാരം ചെയ്യുമ്പോഴാണ്, ഇതാണ് കുർബാന. നമ്മൾ ചെയ്ത പാപങ്ങൾക്കെല്ലാം യേശു പരിഹാരം ചെയ്ത് ഒരക്ഷരമിണ്ടാതെ പരിഹാരം ചെയ്ത് ബലിയർപ്പിച്ചതാണ് കുർബാന. ഇതുപോലെ നമ്മളും നമ്മുടെ കുർബാനകൾ ഇതുപോലെ ചെയ്യണം. നമ്മൾക്കും ശിക്ഷിക്കാനും അല്ലെങ്കിൽ പീഡിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാനൊക്കെ അധികാരവും ശക്തിയൊക്കെ പിശാച് തരും. അത് നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് അത് സ്നേഹത്തിൻ്റെ ബലിയായി മാറും. ഇങ്ങനെ ബലിയായി മാറുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ വളരുക. ഇതാണ് ക്രിസ്തുവിനോട് ചേരാനുള്ള വഴി. ഇതാണ് സ്നേഹപൂർണ്ണത എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു ടെൻഡൻസിയാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള അവസരവും സാഹചര്യം ഉണ്ടാകുമ്പോൾ ചെയ്യാതിരിക്കുന്ന ഒരു ബലിയാണ്. ഇതേപോലെ അതൊരു രക്തസാക്ഷി, സ്നേഹത്തിൻ്റെ രക്തസാക്ഷിത്വം എന്ന് പറയും. ഇതാണ് കുർബാന പ്രിയമുള്ളവരെ. ഇതറി ഇങ്ങനെയില്ലാത്ത കുർബാനകളൊന്നും കുർബാനകളല്ല.
അതുകൊണ്ട് യേശുവിന്റെ ബലിയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ഇതുപോലെ ആയിത്തീരാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനുള്ള ശക്തിയും കൃപയാണ് ഓരോ കുർബാനയിലും ദൈവം നമുക്ക് തരുന്നത്. പക്ഷെ നമ്മുടെ അജണ്ടയിൽ ഇങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. അപരൻ പരസ്നേഹം എന്നുള്ള അപരനെ കുറിച്ചൊരു ചിന്ത പോലും നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാനവും പ്രാർത്ഥനയാണ്. അതാണ് ഇതെല്ലാം അടച്ചു കൂട്ടി ഇപ്പം പൊട്ടി കെട്ടിയിട്ടിരിക്കുന്ന കാരണം അതുകൊണ്ടാണ്. കാരണം ഇത് സ്വർഗത്തിന് അരോചകമാണ്, ഇത് സ്വർഗത്തിന് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ നിന്ന് വളരെ അകന്നുപോയി. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരണം, ഈ ലോകത്തെ വീണ്ടെടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ ഒന്ന് ഉപദ്രവിക്കാനും ശിക്ഷിക്കാനും അവസരം കിട്ടുമ്പോൾ ചെയ്യാതിരിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു ബലിയാണ് അല്ലെങ്കിൽ രക്തസാക്ഷിത്വമാണ്. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു അവസ്ഥയുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന മുറിവേൽക്കുന്ന മറ്റുള്ളവരെ മുറിവേൽക്കുന്ന ഓരോ ആത്മാവിനും സ്നേഹം പിൻവലിക്കുവാനും സ്വയം ഒതുങ്ങിക്കൂടാനും പ്രേരണയുണ്ട്. ആ പ്രേരണയെ അതിജീവിച്ച് സാഹചര്യങ്ങളിലേക്കും വ്യക്തികളിലേക്കും സ്നേഹം ഒഴുക്കുക എന്നത് സ്നേഹത്തിൻ്റെ രക്തസാക്ഷിത്വമാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലും സിസ്റ്റത്തിലും എല്ലാം ഉണ്ട്. നമ്മുടെ ജോലി സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ വേദനിപ്പിക്കുകയും ഉദ്രവിക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവരിൽ നിന്ന് ഒതുങ്ങി മാറാനും അവരെ അവഗണിച്ച് കിടക്കാനൊക്കെയുള്ള ഒരു ടെൻഡൻസി ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറി നമ്മൾ ഈ വേദനിപ്പിക്കുകയും ഒരുക്കൽ ഒഴിഞ്ഞു മാറാതെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇതാണ് സ്വർഗം വിട്ടിറങ്ങി വന്ന യേശു തമ്പുരാൻ. അവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അവനറിയാം, അവനെ ചതിക്കുന്നവനവനറിയാം. പക്ഷേ ആ ചതിക്കുന്നവരെ കൊല്ലാൻ പ്ലാൻ ഇടുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി സ്നേഹമായി മാറിയ യേശുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനി, ഇതാണ് കുർബാന. ഇതുപോലെ നമ്മൾ കുർബാന അർപ്പിക്കണം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വേദനിപ്പിക്കുന്നവരുണ്ട്, നമ്മളെ ഒറ്റിക്കൊടുക്കുന്നവരുണ്ട്, ചതിക്കുന്നവരുണ്ട്, വഞ്ചിക്കുന്നവരുണ്ട്, നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാം പകരമായിട്ട് നമ്മളെന്ത് ചെയ്യണം? ഇവർക്കെല്ലാം ചെയ്യുന്ന പാപത്തിന് പരിഹാരവും പ്രാശ്ചിത്വം ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രിസ്തുത്വത്തിൽ വളരെ. ഇവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാനും ഇവരിൽ നിന്ന് ഇവരെല്ലാം മാറി ജീവിക്കാനൊരു ടെൻഡൻസിയുണ്ട്. അത് നമ്മുടെ മിനിസ്റ്റീരിയൽ ലൈഫിലുണ്ട്, ആധ്യാത്മിക ശുശ്രൂഷ ജീവിതത്തിലുണ്ട്. അനേകം ശുശ്രൂഷകർ എങ്ങനെയാണ്? ചാടി 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 പോവുകയാണ്. കാരണം വെച്ചാൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പല ആൾക്കാരെ ഉൾക്കൊള്ളാം. അവിടെ നിന്ന് മാറി ഒഴിഞ്ഞു നടക്കണം. അതൊന്നും ക്രിസ്തുത്വത്തിന് ചേരാം. അതുകൊണ്ട് എന്ത് പറ്റുന്നു? പലപ്പോഴും ഇന്ന് ശുശ്രൂഷകർ ആധ്യാത്മിക ജീവിതത്തിൽ ശുശ്രൂഷകർ കൊഴിഞ്ഞു കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുറേയെല്ലാം ചാടി പുറത്ത് വരുന്നുണ്ട്, പക്ഷേ അവരൊന്നും നിലനിൽക്കുന്നില്ല. കാരണം വെച്ചാൽ പല പ്രശ്നങ്ങളിലും അടിഞ്ഞു പോവുകയാണ്. ഈ കൊറോണയിൽ തന്നെ എത്രയോ ശുശ്രൂഷകർ അടിഞ്ഞു പോയി, എത്രയോ ധ്യാന മന്ദിരങ്ങൾ അടിഞ്ഞു പോകുന്നു. കാരണം എന്താ? നമ്മൾ ക്രിസ്തുവിനെയല്ല ശുശ്രൂഷിക്കുന്നത്, നമ്മളെ തന്നെ ശുശ്രൂഷിക്കുക. എനിക്ക് വേദന ഉണ്ടാകുമ്പോൾ എനിക്ക് അസ്വസ്ഥ ഞാൻ ഒഴിഞ്ഞു മാറി പോവുകയാണ്. അങ്ങനെ മാറി വേദന ഉണ്ടാക്കുന്ന അസ്വസ്ഥ ഉണ്ടാകുന്നതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം, അവരിലേക്ക് സ്നേഹം ചൊരിയണം. ഇങ്ങനെ നമ്മൾ സ്നേഹം ചൊരിയുന്നതിൻ്റെ പേരാണ് പരിശുദ്ധ കുർബാന. ഈ കുർബാന നമ്മൾ ചൊരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബലിയർപ്പണത്തിനായിട്ട് പോകുന്നത്. വേദനയുണ്ട്, മുറിവുണ്ട്, സ്നേഹിച്ചാൽ മുറിയപ്പെടും. ഈ മുറിവുകളാണ് നമ്മളെ സ്വർഗത്തിന് യോഗ്യരാക്കുന്നത്. ഇന്ന് മുറിയപ്പെടാനും മുറിവേൽക്കാനും താല്പര്യമില്ലാത്ത ശുശ്രൂഷകർ വളരുന്നതുകൊണ്ടാണ് കുറേ ഒച്ചയും ബഹളം ഉണ്ടാകുന്നതല്ലാണ്ട് ഈ ലോകത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുന്നില്ല. ഇന്ത്യയിലെ 139 കോടി ജനം ഇന്നും 2% ക്രിസ്ത്യാനി നിൽക്കുന്നത്, നമ്മളിങ്ങനെ കയ്യും കാലൊക്കെ ഇട്ടത് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടോ? ഒച്ചപ്പാടുണ്ടാക്കിയാലൊന്നും മാനസാന്തരങ്ങൾ നടക്കത്തില്ല. ആത്മരക്ഷ നടക്കണമെങ്കിൽ സഹിക്കണം. സഹനമില്ലാതെ ആത്മരക്ഷയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ ക്രിസ്തുവിനോട് ചേർന്നൊന്നും സഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുക, നമ്മൾ കൃപയിൽ വളരുക. വിശുദ്ധ ഫൗസ്തീന. പലപ്പോഴും നമ്മൾ ഈ ആധ്യാത്മിക ജീവിതത്തിൽ വരുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു കഥയുണ്ട്, അധികമൊന്നും ദൈവത്തിൻ്റെ കൂടെ നടക്കണ്ട, ദൈവത്തിൻ്റെ കൂടെ അധികം നടന്നാൽ കുറേ സഹനങ്ങൾ കിട്ടും. അല്ലെ? ഒരു വലിയ ഒരു ചൊല്ലാണ്, സത്യമാണ്. പക്ഷേ അത് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവർ നമ്മൾ പറയും നമുക്ക് ദൈവത്തിനോട് നടന്ന സഹനമാണെന്നൊരു ഒരു തെറ്റായ ധാരണ. കാരണം ഈ സഹനത്തിൻ്റെ മൂല്യം അറിയാത്തതുകൊണ്ട്, ഈ സഹിക്കുന്നത് കൊണ്ട് എന്തുണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല നമുക്ക്. കാരണം ഒരു വ്യക്തി സ്നേഹത്തിൽ സഹിക്കുമ്പോൾ, കാരണം സഹനത്തെ ഫലവായതമാക്കുന്നത് അത് സ്നേഹത്തിൽ സഹിക്കുമ്പോഴാണ്. ലോകത്തിൽ അനേകം പേര് പീഡ സഹിച്ചിട്ടുണ്ട്, കുരിശിൽ മരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ലോകത്തെ വീണ്ടെടുക്കാൻ രക്ഷിക്കാൻ പര്യാപ്തമായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് യേശുവിൻ്റെ ബലി ക്രിസ്തു ശിഷ്യന്മാരുടെ ആദ്യകാലത്ത് സഭയിലെ ഈ പീഡനങ്ങളൊക്കെ എന്തുകൊണ്ട് സഭയെ ലോകത്തെ വീണ്ടെടുത്തു? സ്തെഫാനോസിൻ്റെ സഹനം എന്തുകൊണ്ട് സാവൂൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മാനസാന്തര കാരണമായി? കാരണം അത് സ്നേഹത്തിലായിരുന്നു ഒരു സഹിച്ചിരുന്നത്. അപ്പം ഈ സ്നേഹത്തിൽ വളരുന്നതനുസരിച്ച് സഹനങ്ങൾ ഫലദായകമാകും. അതുകൊണ്ട് നമുക്കിന്ന് സഹനത്തെ പേടിയാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഈ ക്രിസ്തുവിൽ വളരുന്നില്ല. ഈ കൃപയിൽ വളരാത്ത കുറേ മനുഷ്യരെന്ന് ലോകത്തിലെ ശുശ്രൂഷകരുണ്ടെന്ന്, അതൊക്കെ ലോകത്തിനൊരു ഭാരം എന്നല്ലാതെ ലോകത്തിൽ അതുകൊണ്ട് യാതൊരു ഗുണമുണ്ടാകുന്നില്ല. ഇങ്ങനെ പറയുന്നുണ്ട് വിശുദ്ധ ഫൗസ്തീന. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോൾ സഹനമുണ്ട്. പക്ഷേ ഈ സഹനത്തിൻ്റെ പുറകിലെ അർത്ഥവും അതിൻ്റെ ജ്ഞാനവും മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മൾ ഈ സഹനത്തെ പേടിച്ചെടുക്കും. കാരണം ഇങ്ങനെ നമ്മൾ സഹിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ഒന്നായി.
ആയി തീരുകയാണ് പ്രിയമുള്ള. കാരണം അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ച നമ്മൾ അവൻ്റെ സാദൃശ്യത്തിലേക്ക് വളരുന്നത് ഈ സഹനത്തിലൂടെയാണ്. ആത്മീയ പൂർണ്ണത എന്ന് പറഞ്ഞ സ്നേഹപൂർണ്ണതയാണ്. യേശു പോലും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നിട്ടും ആ യേശു ദൈവത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് പങ്കുകാരാകുന്നത് എങ്ങനെ? സഹനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖന 2-ാമത്തെ അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 2:10 ആർക്ക് വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പൂർണ്ണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. അപ്പൊ യേശു ഈ പൂർണ്ണതയിലേക്ക് വളരുന്നത് എങ്ങനെയാണ്? ഈ സഹനങ്ങൾ വഴി. തനിക്കെതിരെ ചെയ്ത എല്ലാ തോന്നിവാസങ്ങളും, അനീതിയും അക്രമവും അന്യായവും വഞ്ചനയും ചതിയും പീഡനങ്ങളെല്ലാം അവൻ നിരുപാധിയും പരാതി പരിഭവം കൂടാതെ അവൻ സഹിച്ചു, ദൈവത്തിന് ബലിയർപ്പിച്ചു. അങ്ങനെയാണ് മനുഷ്യാവതാരം ചെയ്ത യേശു കർത്താവും ദൈവവുമായി രൂപാന്തരം ഉയർത്തെഴുന്നേൽക്കണം. ഇതുപോലെ ഓരോ ക്രിസ്തു ഭക്തനും തൻ്റെ സമൂഹത്തിൻ്റെ തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പരാതി കൂടാതെ നമ്മൾ സഹിക്കുമ്പോൾ ഈ സഹനങ്ങളും കഷ്ടപ്പാടുകളും അവരെ പാപത്തിന് പരിഹാരമാകുന്നു. അതുവഴി അവരെല്ലാം ദൈവത്തിലേക്ക് അടുക്കുന്നു. നമ്മൾ ക്രിസ്തുവിൽ വളരുന്നു. ഇതാണ് സഹനത്തിൻ്റെ പുറകിലുള്ള രഹസ്യം. ഇത് നമ്മൾ മനസ്സിലായി. ഇത് വിശുദ്ധാത്മാക്കളെല്ലാം മനസ്സിലാക്കിയിരുന്നു. വിശുദ്ധ ഫൗസ്തീന ഇങ്ങനെ പറയുന്നുണ്ട്, സഹിക്കുന്ന ആത്മാവേ, ദൈവം നിന്നെ എത്രയധികമായി സ്നേഹിക്കുന്നു എന്ന് നീ അറിയുകയാണെങ്കിൽ നീ സന്തോഷാധിക്യത്താൽ മരിക്കും. അപ്പം ഈ സഹിക്കുന്ന ആത്മാവിനെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സന്തോഷം കൊണ്ട് നമുക്കിത് മനസ്സിലാകുന്നില്ല. ഇപ്പോഴും നമുക്ക് ഈ ക്രിസ്തുവിനെ മനസ്സിലായിട്ടില്ല. ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്ന് മാറിയിട്ടുള്ള ക്രൈസ്തവ ആധ്യാത്മികതയാണ് ഇന്ന് ലോകത്ത് മുഴുവൻ നടക്കുന്നത്. കാരണം ജനങ്ങൾ ഓടുന്നതിൻ്റെ പുറകെ, എൻ്റെ കടം മാറുക, എൻ്റെ കല്യാണം നടക്കുക, എൻ്റെ ജോലി നടക്കുക, പ്രൊമോഷൻ നടക്കുക, തെങ്ങിൻ്റെ മണ്ഡലി മാറുക, ഇതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്തുവിനെ പറയും. എന്തൊരു വിരോധാഭാസമാണെന്നറിയോ? അതുകൊണ്ടാണ് ഈ ആധ്യാത്മിക ജീവിതം അധപ്പതിച്ചു പോയി. ഇന്ന് ലോകത്തിലെ ഏറ്റവും അധപ്പതിക്കപ്പെട്ട ഒരു വംശമായ വർഗമായ ക്രിസ്തീയത, ക്രിസ്തീയ ആധ്യാത്മിക അധപ്പതിച്ചതിൻ്റെ കാരണം വി ആർ ഡൂയിങ് ഇൻ ദ റോങ് വേ. വളരെ തെറ്റായ രീതിയിലാണ് ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതും ക്രിസ്ത്യാനികൾ ജീവിക്കുന്നതും. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ മതത്തിൽ നിന്ന് അധപ്പതിച്ച് കിടക്കുന്ന ഒരു വംശമായ വർഗമായി നമ്മൾ വികർന്നിരിക്കുകയാണ്. പക്ഷേ ഇത് ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ ഒഴിക്കപ്പെട്ടൊരു ഇതിനെ നമ്മൾ സഹിക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് ഫൗസ്തീന പറയാണ്, സഹിക്കുന്ന ആത്മാവേ, ദൈവം നിന്നെ എത്ര അധികമായി സ്നേഹിക്കുന്നതെന്ന് നീ അറിയുകയാണെങ്കിൽ നീ സന്തോഷാധിക്യത്താൽ മരിക്കും. എന്നിട്ട് പറയാം, ഒരു ദിവസം നിന്റെ സഹനത്തിൻ്റെ മൂല്യം നീ അറിയും. അന്ന് നിനക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ സ്വർഗത്തിലെത്തിക്കഴിയുമ്പോഴാണ് ഈ ലോകത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തിയും ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ദൈവസന്നിൽ പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ ഇതിന് സഹനമുണ്ട്, ഇതിന് ത്യാഗമുണ്ട്, നഷ്ടം സഹിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ മൂല്യം അറിയത്തില്ല നമ്മൾ. ഇതറിഞ്ഞതാണ് വിശുദ്ധാത്മാക്കളെല്ലാം. അതുകൊണ്ട് ഫൗസ്തീനയൊക്കെ പറയുന്നതാണ്, ദൈവത്തെ തള്ളി പറഞ്ഞ് നടക്കുന്ന ലോകത്തിന് വേണ്ടി ഫൗസ്തീന പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നിന്നെ ലോകം സ്നേഹിക്കുന്നില്ലല്ലോ, നിന്നെ തിരസ്കരിക്കുകയാണ് ലോകം, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തെ ഞാൻ 100,000 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതെല്ലാം ഓരോ ഹൃദയങ്ങളാക്കി മാറ്റി ഞാൻ നിന്നെ സ്നേഹിച്ചോളാം. അങ്ങനെ ഈ ലോകം ചെയ്യുന്ന പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി ഫൗസ്തീന പറയാണ്, എൻ്റെ ഹൃദയം കഷ്ണങ്ങളായി മുറിച്ചും അത് ഓരോ ഹൃദയങ്ങളാക്കി ഞാൻ നിന്നെ സ്നേഹിച്ച് പരിഹാരം ചെയ്തോളാം. ഇതാണ് ഇവരെല്ലാം വിശുദ്ധരായി മാറിക്കും. അതുകൊണ്ടാണ് പോളണ്ടും അല്ലാണ്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പണ്ട് കാലത്തൊക്കെ വലിയ വലിയ വീണ്ടെടുപ്പിൽ നടന്നതിൻ്റെ കാരണം എന്താ? ഇതുപോലത്തുള്ള ബലിയാത്മാക്കളുണ്ടായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിലെങ്കിലും പ്രിയമുള്ളവരെ, തലമുറകളെ ശാപങ്ങളും തകർച്ചകളും ദുരിതങ്ങളും വീണ്ടെടുക്കാൻ നീ വിചാരിച്ചാൽ സാധിക്കും. ഇതാണ് ക്രിസ്തുവിൽ നിനക്കുള്ള വിളി എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുക. പറയുമ്പോൾ അനേകം തലമുറകളെ പുതുക്കിപ്പണിയാനുള്ള ഗ്രേസ് ദൈവം നിനക്ക് തരാം. പക്ഷേ ഈ ജ്ഞാനം നീ സ്വന്തമാക്കണം. അതുകൊണ്ട് അപ്പൊ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഫൗസ്തീന ഇങ്ങനെ പറയാണ്, ഓരോ ബലിയാത്മാവും ബോധ്യപ്പെടേണ്ട സത്യം ഇതാണ്. എന്താണ്? ഈ നിമിഷം നിനക്കുള്ളതാണ്. സഹനത്തിൽ ദൈവസ്നേഹത്തെ സംശയിക്കാതിരിക്കുകയോ സഹനത്തിൽ സ്നേഹിക്കാൻ പരിശീലിക്കുകയോ മാത്രം പോരാ, സഹനം തന്നെയും സ്നേഹത്തിൻ്റെ അടയാളമായി സ്വീകരിക്കുകയാണ് ബലിയാത്മാക്കൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുകയാണ്,
നമുക്ക് ഇങ്ങനെ പറയാം, സഹനത്തിൽ ദൈവസ്നേഹത്തെ സംശയിക്കാതിരിക്കാം. സംശയിക്കരുത്, സഹനം വരെ നമുക്കൊക്കെ സംശയമാണ്, ദൈവം കൈവിട്ടോ ഇല്ല. ഇന്ന് ലോകം പറയുന്ന കാര്യമാണ്, കൊറോണയും പ്രശ്നങ്ങളും വരുമ്പോൾ ലോകം ചോദിക്കുക ദൈവം അവിടെ പോയെന്ന് ചോദിക്കുക, നിരീശ്വരാദികൾ ചോദിക്കുന്ന ചോദ്യമാണ്. അത് നമ്മൾ ചോദിക്കരുത്, കാരണം ഈ സഹനത്തിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു ക്രിസ്ത്യാനി കുരിശിൻ്റെ മൂല്യം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളിതുപോലെ ചോദിക്കും, ദൈവം കൈവിട്ടുകൊണ്ടാണെന്ന് അല്ലേ അല്ല. അതുകൊണ്ട് സഹനത്തിൽ ദൈവത്തെ സംശയിക്കാതിരുന്നാൽ മാത്രം പോരാ, വീണ്ടും പറയുകയാണ്, സഹനത്തിൽ സ്നേഹിക്കാൻ പരിശീലിക്കുക മാത്രം പോരാ. സഹനത്തിൽ നമുക്ക് സ്നേഹിക്കാൻ പരിശീലിച്ചാൽ മാത്രം പോരാ, വീണ്ടും ഒരു അടുത്ത തലത്ത് സഹനം തന്നെയും സ്നേഹത്തിൻ്റെ അടയാളമായി സ്വീകരിക്കുകയാണ് ബലിയാത്മാക്കളത്. ഈ സഹിക്കുക എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അടയാളം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് പണ്ടത്തെ കർണന്മാർക്ക് ഇത് അറിയാൻ പാടുന്നവർ അധികം ദൈവത്തിനോട് അടക്കണ്ട, കാരണം കൂടുതൽ സഹനം വരും, കാരണം നമുക്കാർക്ക് ഈ സഹനം ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അവിടെ ഇന്നത്തെ നമ്മുടെ ഒരു ആധ്യാത്മിക ക്രൈസ്തവ ആധ്യാത്മികത്തിലെ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യത്തിലാണ് ഒരു 98% മനുഷ്യരും ജീവിക്കുന്നത്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആത്മീയ വൈരുദ്ധ്യമാണ്. അനേകർ സ്വർഗം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ കുരിശ് ചുമക്കാൻ സന്നദ്ധരല്ല. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ നമ്മൾ കുരിശ് ചുമക്കാൻ നമുക്ക് തയ്യാറല്ല. 2, ഈശോയുടെ അത്ഭുതം കാംക്ഷിക്കുന്നവർ അനേകർ, എന്നാൽ കുരിശിൻ്റെ അപമാനം അവർ സ്വാഗതം ചെയ്തില്ല. അത്ഭുതങ്ങൾ അടയാളങ്ങൾക്ക് അവർക്ക് വേണം, ദൈവം ഇതെല്ലാം ഈ കാലഘട്ടത്തിലും ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ആ കുരിശുണ്ടാക്കുന്ന അപമാനങ്ങളും നിന്ദനങ്ങളും സ്വീകരിക്കാൻ തയ്യാറല്ല. 3 ഘടകമാണ് വരദാനങ്ങൾ പ്രാപിക്കാൻ വ്യഗ്രത കാട്ടും. ഇന്ന് അനേകർക്ക് വരങ്ങളുടെ പുറകേക്ക് ഓടുന്നവരാണ്, പക്ഷേ എന്നാൽ സഹനം സ്വീകരിക്കാൻ മടി കാണിക്കുന്നു. അപ്പം ഇത് സ്നേഹപൂർണ്ണതയിലുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് പരിശുദ്ധാത്മ അഭിഷേകമുള്ളവർക്ക് ചെയ്യാൻ പറ്റും, ഒരു കൃപയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വൈരുദ്ധ്യമാണ്, കാരണം കുരിശില്ലാതെ, സഹനമില്ലാതെ, അപമാനങ്ങളില്ലാതെ നമ്മൾ സ്വർഗം പ്രാപിക്കാനും ക്രിസ്തുവിനെ പ്രാപിക്കാനും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കും വരങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് ഓടി നടക്കാം. കിട്ടില്ല, കുറേ പ്രാർത്ഥിച്ച കുറച്ച് വരാൻ കിട്ടും, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഗുണമുണ്ടാവില്ല, നിനക്കും ഗുണമുണ്ടാവില്ല, നാട്ടുകാർക്കും ഗുണമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ കൊറോണയൊക്കെ വന്ന് അടിഞ്ഞു പോയിരിക്കുന്ന കാരണം, കാരണം നമ്മളിൽ ദൈവത്വമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മുടെ കുർബാനകളൊന്ന് രൂപാന്തരപ്പെടുത്തണം. എവരി പ്രോബ്ലം നമുക്കെതിരെ വരുന്ന ലോകത്തിൻ്റെ എല്ലാ പ്രോബ്ലം ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്തുവിൽ വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് മാറ്റണം, നമ്മുടെ ചിന്താഗതികളൊന്ന് മാറ്റണം, മനോഭാവങ്ങളൊന്ന് മാറ്റണം. ഇതിനാണ് മാനസാന്തരം എന്ന് പറയാം. അപ്പം നമ്മൾ ഈ മാനസാന്തരത്തിലേക്ക് വരണം, മാനസാന്തരത്തിൻ്റെ പുതിയ തലമാണ്. കാരണം മറ്റുള്ളവരെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക, നമ്മുടെ പാപത്തിന് നമ്മൾ പരിഹാരം ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ അകത്തൊരു സ്നേഹമില്ല. മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ടാണ് ദൈവം മനുഷ്യരുടെ പാപങ്ങൾ അവർക്കെതിരെ പരിഗണിക്കാതെ തൻ്റെ പ്രിയപുത്രൻ വഴി അവരോട് ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചു. ഇതുപോലെ ഓരോ ക്രിസ്ത്യാനി ഇന്ന് ലോകത്ത് നടക്കുന്ന നമ്മുടെ മേലധികാരികൾ, നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ സഭാ നേതൃത്വം, ഇങ്ങനെ എല്ലാ മേലധികാരി എല്ലാവരും എല്ലാം ചെയ്യുന്ന പാപങ്ങൾ, മാതാപിതാക്കൾ, നമ്മുടെ ഗുരുക്കന്മാർ, ഇങ്ങനെ എല്ലാം ചെയ്യുന്ന പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്യണം. ഇതാണ് ദൈവത്തിൻ്റെ നീതി, ഇതാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സഹനമുണ്ട്, നഷ്ടമുണ്ട്, വേദനയുണ്ട്. അപ്പോൾ ഒരു വ്യക്തി നമ്മളെ തല്ലുകയെന്ന് വിചാരിക്കും, ആ തല്ലുന്ന വ്യക്തിക്ക് വേണ്ടി നമുക്ക് ആ വ്യക്തിക്ക് അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റില്ല. തല്ലുകൊള്ളുന്നവനെ പാപപരിഹാരം ചെയ്യും. എങ്ങനെ നമ്മൾ പരിഹാരം ചെയ്യുന്നത്? നീ എത്ര തല്ലിയാലും അവൻ എന്നെ തല്ലിയിട്ടില്ല എന്ന പോലെ നമ്മൾ അവനെ സ്നേഹിക്കുകയും അവൻ ചെയ്ത തെറ്റിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കാനുള്ള കുറുക്ക് വഴി എന്ന് പറയണം. ഈ വഴിയിൽ നമ്മൾ വളരണം. ഇങ്ങനെ വളരുന്ന ആത്മാക്കൾ ഈ ലോകത്തിൽ വേണം. അവർക്ക് മാത്രമേ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ വീണ്ടെടുക്കുവാനും ഈ നശീകരണത്തെ തടഞ്ഞു നിർത്താനും സാധിക്കുകയുള്ളൂ. അന്ന് പ്രിയമുള്ളവരെ, ഈ തലത്തിലേക്ക് നമ്മൾ വളരണം. നമ്മൾ അനേകം തലമുറകളെ വീണ്ടെടുക്കുന്നവരായി മാറും. നമ്മുടെ നഷ്ടശിഷ്ടങ്ങളെല്ലാം കർത്താവ് വീണ്ടെടുത്ത് തരും. നീ പട്ടിണിയും ദാരിദ്ര്യം കഷ്ടപ്പാടും പിടിച്ച് നടക്കാൻ വിളിക്കപ്പെട്ടവനല്ല, നീ അനേകർക്ക് കടം കൊടുക്കുന്നവനും അനേകരെ ആശ്വസിപ്പിക്കുന്നതും അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറാനും വിളിക്കപ്പെട്ടവനാണ് ഈ ദുരന്തകാലത്ത് ഒരു ക്രിസ്ത്യാനി. നമുക്കതിനായിട്ട് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. സ്വർഗം നിങ്ങളെ വിളിക്കുന്നു. ദിസ് ദ ടൈം ഓഫ് ഗ്രേസ് ആൻഡ് കം ടു ദ ഫൂട്ട് ഓഫ് ദ ക്രോസ്. കർത്താവിൻ്റെ കുരിശിൻ ചൂടാണ് ഈ കൃപ കിട്ടുക. ആ കുരിശിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. സഹിക്കാനും കുരിശ് വഹിക്കാനും അപമാനം കുരിശിൻ്റെ അപമാനങ്ങൾ സ്വീകരിക്കാനും തയ്യാറാവുക. അതിനുള്ളൊരു അഭിഷേകം സ്വർഗം നമുക്ക് തരും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ക്രൈസ്തവ ആധ്യാത്മിക ജീവിതം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള ജ്ഞാനവും കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ.
മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്ത് പ്രാശ്ചിത്തം ചെയ്ത് ബലിയായി തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഓരോ ക്രിസ്ത്യാനിയും. അങ്ങനെ ക്രിസ്തുവിൽ ഒന്നായി തീരുവാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ആ വലിയ സൗഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ആധ്യാത്മികത മാറ്റിവെച്ച് സഹോദരർക്ക് വേണ്ടി ജീവിക്കുന്ന ക്രൈസ്തവ ആധ്യാത്മികതയിലേക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി തീരുക എന്നുള്ള ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആ മർമ്മത്തിലേക്ക് കടന്നു വരാനുള്ള കൃപയും ജ്ഞാനവും ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നു കൊടുക്കണമേ. സ്വർഗത്തിൻ്റെ ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവേ, യേശു ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളുടെ സഹോദരൻ യേശു ഞങ്ങളെ സ്നേഹിച്ചത് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുക, 1 യോഹന്നാൻ 3:16 സ്നേഹത്തെക്കുറിച്ച് പറയാം. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് സ്നേഹം. വീണ്ടും 1 യോഹന്നാൻ 4:10 പറയും, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലെല്ലാം അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ പ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ വളരണം. ഈ ഒരു വർഷം അതിനുള്ള അവസരമാണ്. ആദ്യത്തെ രാജ്യം നീതി അന്വേഷിക്കുക. നിനക്ക് വേണ്ടതെല്ലാം ഈ ക്ഷാമകാലത്തും ഏത് ദുരിതകാലത്തും സപ്ലൈ ചെയ്യാൻ കഴിവുള്ളൊരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്. അതിനാൽ നമുക്ക് ഒരുങ്ങാം, നഷ്ടപ്പെടുത്തി കളയരുത്. വലിയ കൃപ ദൈവം തരികയാണ്. പരിശുദ്ധ അമ്മ മാതാവേ, പ്രത്യേകമായിട്ടും ഈ സ്നേഹത്തിൽ വളരാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിന്നെപ്പോലെ ഞങ്ങളും ഈ ലോകത്തിലൊരു കൃപയുടെ സ്രോതസ്സായി മാറുവാൻ, നിന്റെ ക്രിസ്തുവിൻ്റെ കൃപ ലോകത്തിന് വാങ്ങിച്ചു കൊടുക്കുന്ന ചാനലുകളായി മാറാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് ധൈര്യവും കൃപയും ജ്ഞാനവും തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ സർവേശ്വര എന്നേക്കും ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ ബർത്ത്ഡേക്കാർക്കും വെഡിങ് ആനിവേഴ്സറിക്കാർക്കും വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയുടെ സമയം, ദ ടൈം ഓഫ് സ്പെഷ്യൽ ഗ്രേസ്. ഇന്ന് ഈ ആഴ്ചയിൽ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നവർക്ക് സ്വർഗം തരുന്ന വാഗ്ദാനം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:17-18 ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും, ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവെടിയുകയില്ല. പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യ ഉറവുകളും ഞാൻ ഉണ്ടാക്കും, മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും. റിസ്റ്റോറേഷന്റെ വചനങ്ങളാണ്, നമുക്ക് വിശ്വസിക്കാം. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും, ബാക്കിയുള്ളവർ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഒരാഴ്ച ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി മക്കൾ അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ ഈ വചനത്തിന്, നിന്റെ വാഗ്ദാനത്തിനും കരുതലുള്ള വചനത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഈ ഒരു വർഷം റിസ്റ്റോറേഷന്റെ വർഷമായി മാറട്ടെ. സ്വർഗവരമേൽ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ ചൊരിയുന്ന വർഷമായി മാറട്ടെ. നാളെ വരെ നൽകിയ എല്ലാ നന്മകളെ ഓർത്തും, അവരമേൽ ചൊരിഞ്ഞ എല്ലാ കൃപാവരങ്ങളെ ഓർത്തും, അവർക്ക് എല്ലാ പരിപാലനയോ ഞങ്ങൾ നന്ദി പറയുന്നു. അനേകം ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സ്നേഹത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ, വാർദ്ധക്യത്തിൽ എത്തുന്നവരെ എന്നോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് we sing, there shall be showers of blessing. There shall be showers of blessing. This is a promise of God. There shall be seasons refreshing sent from the Savior above. Showers of blessing. Showers of blessings we need. Mercy drops round as our falling, but for the showers we plead. In Jesus' mighty name, amen. Amen. God bless you. We'll meet again next Friday with more graces. ഈ കാലഘട്ടം
കൃപ വലിയ കൃപ സ്വന്തമാക്കുന്ന കാലഘട്ട അത് ക്രിസ്തുവിനോട് ചേർന്ന് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ് നഷ്ടപ്പെടുത്തരുത് We'll meet again next week with more graces from heaven.